നിങ്ങളെ ഈ നേരത്തെ ഹോളടിച്ച്, അതായത് ചിമ്മിനി ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നേരത്തെ ഹോളടിച്ച് വെക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്നാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതായത് എല്ലാവരും ചിലപ്പോൾ ഇന്റീരിയർകാരൊക്കെ പറയും അത് ഞങ്ങൾ ചെയ്താൽ ശരിയാവത്തില്ല, അതായത് ഇതാണല്ലോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതുണ്ടോ ഇപ്പൊ ഇവിടെയാണ് ചിമ്മിനി ഫിറ്റ് ചെയ്യാൻ പോണത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ബാക്ക് ചെയ്യാൻ കൊള്ളാം. ഇതുണ്ടോ ഇവിടെ ഈ രണ്ട് ജനലുണ്ടോ, ഈ രണ്ട് ജനലിന്റെ സെന്ററിലാണ് ചിമ്മിനി ഫിറ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ഈ ചിമ്മിനി സെറ്റ് ചെയ്യാൻ പോകുന്നതിന്റെ സെന്റർ നേരെ മേളിലേക്ക് എടുക്കുക. നേരെ മേളിലേക്ക് എടുത്തിട്ട് ഇതുണ്ട്, ഇവിടെ ഇപ്പോൾ സെൻറ്ററിലാണ് ഇവർ ഈ ഇലക്ട്രിക് ലൈൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കബോർഡിന് അടിയിലൊരു ഇലക്ട്രിക് ലൈൻ ഉണ്ട്, ഈ അടുപ്പിനൊക്കെ വേണ്ടിയിട്ടോ എന്തിനേലൊക്കെ യൂസ് ചെയ്യാനുള്ള ഇലക്ട്രിക് ലൈൻ ഉണ്ട്, അത് കൊടുത്തിരിക്കുന്നത് ഇവർ നേരെ സെൻറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഇങ്ങനെ ഹോളടിക്കാം, ഇങ്ങനെ തൊട്ട് മേളിലായിട്ട് ഹോളടിച്ചിട്ട് ആ 6 ഇഞ്ച് ഹോൾ അങ്ങ് അടിച്ചിട്ടിട്ട് അതിനകത്തൊരു ഈ 6 ഇഞ്ചിൻ്റെ കപ്ലിംഗ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പൈപ്പ് വേണേലും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 6 ഇഞ്ച് ഹോൾ ഇങ്ങനെ അടിച്ചിടുക, ഇങ്ങനെ സെൻറ്റർ അടിച്ചിട്ടില്ലേ ഉള്ള കുഴപ്പമില്ല. ഇതുണ്ട് ഇതുണ്ട്, ഒരു തവണ പെയിൻറ്റിങ് കഴിഞ്ഞ് ആ പിള്ളേർ ക്ലീൻ ചെയ്തിട്ട് പോയ സ്ഥലമായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് അറിയാവുന്ന പിള്ളേരായതുകൊണ്ടാണ് അവന്മാർ തെറി വിളിക്കാതെ വേറെ വല്ലവരുമായിരുന്നു. ഇത് ശരിക്കും പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഇത് കസ്റ്റമറുടെ ഇഷ്യൂ ആണ്, അതായത് വീട്ടുകാരുടെ പ്രശ്നമാണ്. ഈ വീട്ടുകാരോട് നമ്മൾ നേരത്തെ പറയും ഹോൾ അടിച്ചിടാം. അതായത് ഇതുണ്ടോ അവിടെയൊക്കെ ഹോൾ അടിച്ചിട്ടിരിക്കുന്ന കേട്ടോ, എക്സോസ്റ്റ് ഫാൻ പോകാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഹോൾ അടിച്ചിടാൻ പറയും. അത് നേരത്തെ അടിച്ചിടുവാണെങ്കിൽ ഇതുണ്ട്, ഈ വീടിൻ്റെ കട്ട മൊത്തം ചെങ്കല്ല് കട്ട, ഇത് പൊട്ടിച്ചത് ഞാനവിടെ അവിടെ വെളിയിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്നുണ്ടായ കേസാണ്, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വന്ന് ചെയ്തത്. അതായത് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ടെക്നീഷ്യനെ പോലും കിട്ടിയെന്ന് വരത്തില്ല. ഇവർക്കിപ്പോൾ ഇന്ന് ചെയ്യണം, ഇന്നേ ഉള്ളൂ, ഇവിടെ തേക്കുന്ന ആളുള്ളൂ, പെയിൻറ്റ് ചെയ്യുന്ന ആൾ, ഇതെല്ലാം ഇന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ആവാതിരിക്കാനാണ് നേരത്തെ നിങ്ങളോട് വീട് പണിയുന്ന സമയം പോലെ പറയുന്നത് ഇങ്ങനെ ഈ ഹോള് നേരത്തെ അടിച്ചിടാൻ പറയുന്നത്. ഇതുണ്ട്, ഇത് ഇത്രയും സിമ്പിളാണ്. 6 ഇഞ്ചിൻ്റെ ഹോൾ അടിക്കുക, അതിനകത്തേക്ക് ഒരു കപ്ലിംഗ് കയറ്റിയിടുക, 6 ഇഞ്ചിൻ്റെ കപ്ലിംഗ് കയറ്റിയിട്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് തേച്ച് വിടാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു 6 ഇഞ്ച് പൈപ്പ് അതിനകത്ത് കയറി പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 7 ഇഞ്ച് ആയിക്കോട്ടെ ഹോള്, ബാക്കി നമുക്ക് പ്ലാസ്റ്റർ പാരീസ് ഇട്ട് അടച്ചാൽ മതിയല്ലോ ആ വരുന്ന ഗ്യാപ്പ്. പിന്നെ ഇതിൻ്റെ പുറകുവശത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അതായത് ഇതിൻ്റെ വെളിഭാഗത്ത് ചില വീടുകൾക്ക് ഇതുകൊണ്ട് ഇതുപോലൊരു ഷെയ്ഡ് കാണാം. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഈ കാർബൺ എല്ലാം പറക്കുകയല്ലേ എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ അതിന് എന്നാ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇതുപോലെ ഈ പൈപ്പ് വളച്ച് താഴെ കിട്ടാൽ മതി, അപ്പോൾ ഏറ് താഴോട്ട് പൊക്കോളും, ഒരു കാരണവശാലും ആ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. ആ മേളിൽ കൂടെ ആ കോർണറിൽ കൂടെ ഏറ് പോയിട്ട് അവിടെ കറുത്ത് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും നിങ്ങളിത് ശ്രദ്ധിക്കുക. ഇതുപോലെ ഹോൾ അടിച്ചിടുക. ഇതിപ്പോൾ ഉണ്ട് മൊത്തം ചെങ്കല്ല, ഇത് വീടിൻ്റെ പെയിൻറ്റിങ് തീർന്ന ഭാഗം. ഇപ്പോൾ ആ പയ്യൻ ഇവിടെ ഉണ്ട് തേക്കാൻ, അതുകൊണ്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിലോ ആ പെയിൻറ്റിങ്ങാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, മൊത്തം തീർന്നു കഴിയുമ്പോൾ. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കാൻ നോക്കുക. നിങ്ങൾ വീട് പണിയുമ്പോൾ മുതലേ ഈ 6 ഇഞ്ച് ഹോൾ അവിടെ ഇട്ട് തരും, എന്നിട്ട് അടച്ചിട്ട് തരും. നിങ്ങൾക്ക് ചിമ്മിനി വെക്കണ്ടെങ്കിൽ വെക്കണ്ട, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വെക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതുണ്ട്, ഇത്രയും കേസുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ അടുത്തായതുകൊണ്ട്, വീടിനടുത്തായതുകൊണ്ട് എനിക്കിപ്പോൾ ഓടി ഒന്നും ഇത് ചെയ്യാൻ പറ്റി, അല്ലായെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി.